നമസ്കാരം ഈശ്വരന്മാർക്ക് സ്വന്തമായി വക്കീലുണ്ട് സ്വന്തമായി ഒരു വക്കീൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളുടെ ഒന്നും ആവശ്യമില്ലാത്ത അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജാണ് ഇന്ന് തത്തുമായി ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി സനാതനധർമ്മത്തിനു വേണ്ടി മൂല്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്ര ഭൂമികൾക്ക് വേണ്ടി കാലങ്ങളായി അദ്ദേഹം നിയമ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ ഭൂരിഭാഗവും വിജയം അദ്ദേഹത്തിന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം നമസ്കാരം സാർ അല്ലേ അപ്പം നമുക്ക് ചോദിക്കാനുള്ളത് കുറെ കാര്യങ്ങളുണ്ട് ഉടനെങ്കിലും ചോദിച്ചാൽ തീരില്ല പക്ഷേ നമുക്കൊരു വിവാദത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രണ്ട് കുട്ടികൾ നൃത്തം ചെയ്യും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ആ നൃത്തം വൈറലായി ഒപ്പം തന്നെ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നൃത്തം ചെയ്തതിൽ ആ പെൺകുട്ടി ഹൈന്ദവ സമുദായത്തിൽ പെടുന്നതും ആ ആൺകുട്ടി മുസ്ലിം വിഭാഗത്തിൽ പെടുന്നതുമാണ് അതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ചില പ്രതികരണങ്ങൾ സ്വാഭാവികമായി ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ വിമർശനങ്ങൾ ഉണ്ടാകേണ്ടത് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത് എല്ലാവരും പറയുന്നു അതിനകത്ത് ഒരു ഡാൻസിൽ മതം കയറ്റി ഞാൻ മതമൊന്നും കയറ്റിയില്ല മതം അതിനകത്ത് കയറരുത് എന്നാണ് ഞാൻ വളരെ വളരെ സ്പെസിഫിക്കായിട്ട് ആയിട്ട് പറഞ്ഞത് കാരണം നമ്മുടെ മുമ്പിൽ ലൌജിഹാർ എന്ന് പറഞ്ഞ ഒരു സത്യം നിലനിൽക്കുകയാണ് അത് പക്ഷേ ആരും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അതൊരു പൊളിറ്റിക്കൽ ഒരു അന്ധതയാണത് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ വളരെ ശക്തമാണ് എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ഒരു ക്രിസ്ത്യാനിയുടെ പേരിൽ ഒരു പാർട്ടിയില്ല ഒരു ഹിന്ദുവിൻ്റെ പേരിലൊരു പാർട്ടി ഇല്ല ഒരു ഹിന്ദുവിൻ്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടായാൽ ഉണ്ടാകുന്ന ഭൂകമ്പം എന്തായിരിക്കും എന്നുള്ളത് ആലയം എന്നാൽ ഇസ്ലാമിൻ്റെ പേരിൽ പാർട്ടിയുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് സ്വാതന്ത്ര്യസമര സമയത്ത് ജിന്ന തുടങ്ങിയ ഒരു പാർട്ടിയാണ് അതേ അതേൻ്റെ വേറൊരു വേർഷൻ തന്നെയാണ് അതിൽ കണ്ടിന്യുവേഷനാണ് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിനെ പക്ഷെ നമ്മളൊരു ജനാധിപത്യ മതേതര പാർട്ടിയായി അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അതുകൂടാതെ എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ അനേകം മുസ്ലിം പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ കൂടെ ഉണ്ട് എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവരെ ഈ ഐ യു എം എല്ലും എസ് ടി പി ഐയും പോപ്പുലർ ഫ്രണ്ട് തമ്മിൽ ഒരിക്കലും ഒരു ക്ലാഷ് വരികയോ അവർ തമ്മിലൊരു മത്സരം ഉണ്ടാവും ഒന്നും ചെയ്യാറില്ല ഇതൊരു ഒരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അപ്പം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ചയാണ് അപ്പോൾ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ച 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 വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ വളരെ നിസ്സഹായമായി നോക്കി നിൽക്കുകയും അവരുടെ ആ ഒരു 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 മസ്കുലർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവറിൻ്റെ മുമ്പിൽ അടിയറവ് പോയുന്ന സീനാണ് ഈ ലൗജിഹാദിൽ വന്നിരിക്കുന്നത് ആരും എതിർക്കാൻ തയ്യാറല്ല പ്രതികരിക്കാൻ തയ്യാറല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിനകത്താണ് ലവ് ജിഹാദെന്നൊരു വാക്ക് തന്നെ വരുന്നത് എന്നിട്ട് പോലും അതിനുശേഷം ആരും ഒരു നടപടി എടുക്കാനോ പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല നമ്മുടെ ഒരു മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് അച്യുതാനന്ദൻ ഇതിനെപ്പറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ആരും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഇതൊരു ചർച്ച ആവശ്യമാണ് ഇപ്പം ഇപ്പം ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ ലൗ ജിഹാദിനെതിരായിട്ടൊരു നിയമം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും പൊളിറ്റിക്കൽ ചർച്ച ഉണ്ടായില്ല കാരണം നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളിലും എല്ലാ എല്ലാ മേഖലകളിലും ഈ ജിഹാദിസം ജിഹാദി ഒരു ഒരു ഇൻഫ്ലുവൻസ് മുസ്ലിം എല്ലാം പറഞ്ഞത് ജിഹാദി ഈ മുസ്ലിമിലെ ഒരു പത്ത് ശതമാനം പോലും ഈ ജിഹാദി വിഭാഗത്തിൽ കാണില്ല കാരണം ഒരു ഇസ്ലാം രാജ്യം ആകണം എന്നുള്ള ചിന്താഗത്തിൽ ഇസ് ജിഹാദി പല രീതിയിലുള്ള ജിഹാദുമായി നടക്കുന്ന അതായത് കാഫറുകൾക്കെതിരായിട്ടുള്ള യുദ്ധം അതാണല്ലോ ജിഹാദ് എന്ന് പറയുന്നത് ആ ജിഹാദുമായി നടക്കുന്ന ഒരു പറ്റം ആൾക്കാർ അവരുടെ ആ ഇൻഫ്ലുവൻസ് സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ള ഇൻഫ്ലുവൻസ് എല്ലാ വിഭാഗത്തിലും അതായത് നമ്മുടെ മാധ്യമങ്ങളിലും ഉണ്ട് ഇപ്പോൾ നിങ്ങൾ മാധ്യമത്തിൻ്റെ കേരളത്തിലെ മാധ്യമത്തിൻ്റെ കാര്യം തന്നെ ആലോചിച്ചു കൈരളി എന്നൊക്കെ പറഞ്ഞ ഇടതുപക്ഷ മാധ്യമങ്ങൾ മനോരമ മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞാൽ വലതുവശം എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ പക്ഷേ ഇതിനകത്തുള്ള എല്ലാം ജേർണലിസ്റ്റുകൾ ഒരു ഒരു ഭൂരിഭാഗം ജേർണലിസ്റ്റുകളും ഈ ലിബറൽ എന്താ പറയുക അർബൻ നക്സൽ അല്ലെങ്കിൽ ഈ ജിഹാദി ഇൻഫ്ലുവൻസിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരാണെന്ന് വളരെ വ്യക്തമാണ് എന്നെൻ്റെ എവിടെ എവിടെൻ്റായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കും സിദ്ദിഖാപ്പൻ എന്ന് പറഞ്ഞ ഒരാളെ യു പി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളാണ് ഡൽഹി കലാപത്തിന് പന്ത്രണ്ട് കോടി രൂപ പുറത്തുനിന്ന് ഇയാളുടെ പേരിൽ വന്നു അത് ഉപയോഗിച്ചിട്ടാണ് ദില്ലി കലാപം ഉണ്ടാക്കിയെന്ന എവിഡൻസുകളോടുകൂടി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു ആ സിദ്ദിക്കാപ്പിനെ പുറത്തിറക്കാൻ റിലീസ് ചെയ്യാനായി കെ പി എസ് കോർപ്പറസ്റ്റ് സുപ്രീം കോടതിയിലും പിന്നെ അലഹബാദ് ഹൈക്കോടതിയും ഫയൽ ചെയ്യുന്ന കേരള യൂണിയൻ വർക്കിംഗ് ജേർണലിസ്റ്റ് ഒരു കെ യു ഡബ്ല്യു ജെ എന്ന് പറഞ്ഞാൽ അതിനാൽ ആ കെ യു ഡബ്ല്യു ജെയിൽ ഒരു അംഗമല്ല പോകുന്ന ആ ആ യൂണിയൻ ആ സംഘടന തന്നെ കോടതിയിൽ പോവാണ് ഒരു ഒരു എന്താ പറയുന്ന ഒരു ജിഹാദിയെ രക്ഷിക്കാനായിട്ട് അപ്പം ഇയാളുടെ ഇയാളൊരു ഒരു തീവ്രവാദിയാണ് അല്ലെങ്കിൽ അത് അത് അതിൻ്റെ അത് വളരെ തീവ്രമായ ബന്ധമുണ്ട് ഇയാളെ പുറത്തിറക്കിയാൽ അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ എട്ട് മാസമായി സുപ്രീം സുപ്രീംകോടതിയിൽ പലതവണ ശ്രമിച്ചിട്ടും അലഹബാദ് ഹൈക്കോടതിയിൽ പലതവണ ശ്രമിച്ചിട്ടും ഇയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത് കാരണം കോടതിയുടെ മുമ്പിൽ എവിഡൻസ് ഉണ്ട് ഇയാൾ ഇറങ്ങിയാൽ അപകടമാണെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ അപകടം പിടിച്ചൊരാക്ക് വേണ്ടി കേസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ കെ യു ഡബ്ല്യു ജെ അതിലെ അംഗങ്ങളാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അപ്പോൾ അവരെല്ലാം തിരസ്കരിക്കും അപ്പോൾ ഈ ലൗജിഹാവൊന്നും ചർച്ചയിലേക്ക് വരുന്ന പ്രശ്നമേ ഒതുക്കുന്നില്ല അപ്പോൾ പൊതുസമൂഹത്തിലൊരു ചർച്ച വളരെ അത്യാവശ്യമായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് അത് വളരെ കണക്കൂട്ടി തന്നെ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈഡ് എഫക്ട് ഉണ്ടാക്കിയെന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിനകത്ത് ഇനി നമുക്ക് ക്ഷേത്രങ്ങളിലേക്ക് വരാം എത്രയോ ക്ഷേത്രഭൂമികൾക്ക് വേണ്ടിയും ക്ഷേത്ര സ്വത്തുക്കൾക്ക് വേണ്ടിയും അതായത് അനധികൃതമായി ക്ഷേത്രങ്ങൾ കയ്യേറുന്ന വിഷയങ്ങളിലുമൊക്കെ അങ്ങ് എത്രയോ കേസുകൾ ഇപ്പോൾ ഹൈക്കോടതിയിലും വിവിധ കോടതികളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായുള്ള ഒരു കേസിനെ കുറിച്ച് ഒന്ന് പറയാമോ ഒരുപാട് കേസുകളുണ്ട് അത് തത്തുമി തന്നെ നിരവധി ഈ കേസുകളുമായി ബന്ധപ്പെട്ട സ്റ്റോറികളും ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെട്ട സ്റ്റോറികളും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങേക്കറിയാം അപ്പോൾ ഈ ഏറ്റവും അടുത്ത് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമൊന്ന് വിശദമാക്കാമോ അതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ എന്താണ് അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പൊതുവായി ഈ ക്ഷേത്ര ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട അങ്ങേക്ക് ഉണ്ടായ ഒരു അനുഭവങ്ങൾ നിയമ നടപടിയിലൂടെ ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചോ വീണ്ടെടുക്കാൻ സാധിക്കാതിരിക്കുന്ന കേസുകളുണ്ടോ അതിനെക്കുറിച്ചൊന്ന് സംക്ഷിപ്തമായി ഒന്ന് വിശദീകരിക്കാമോ അതായത് ഈ ക്ഷേത്രഭൂമി വിഷയത്തിൽ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഡേറ്റി അതായത് ഭഗവാൻ ഡേറ്റി എന്ന് പറഞ്ഞാൽ മൈനർ സ്ഥായിയായ മൈനറാണ് വസ്തു എന്നും വസ്തുവായി തന്നെ തുടരുന്ന നിയമപരമായി ആ ഡേറ്റിയുടെ വസ്തു മേൽ നമ്മുടെ ഇപ്പോൾ കേരള ലാൻഡ് റിഫോംസ് ആക്ട് ഉണ്ട് ഭൂപരിഷ്കരണ നിയമം അതും ഡേറ്റിയുടെ വസ്തുവിൽ എക്സെപ്റ്റഡ് ആണ് അത് ബാധകമല്ല ഇതൊക്കെ ഉണ്ടായിട്ടും കേരളത്തിലുള്ള ക്ഷേത്ര വസ്തുക്കളിൽ ഒരു എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു എഴുപത് എൺപത് ശതമാനം കയ്യേറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇത് തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ ആയാസകരമായ സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ ആദ്യം ഈ ഭൂമി ഐഡൻറ്റിഫിയെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് പിന്നെ ആരുടെയൊക്കെ കയ്യിലെത്തി എന്നുള്ളത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചില ജഡ്ജ്മെൻറ്റുകൾ ഇങ്ങനെ ഉണ്ട് ഉണ്ടായി ക്ഷേത്രഭൂമിയെ സംബന്ധിച്ചിട്ട് പക്ഷേ അതിനെ ഒരു കോഡിഫൈ ചെയ്തിട്ട് ഒരു 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 പാത്വേ ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല എന്തുകൊണ്ടോ എനിക്കറിയില്ല അപ്പോൾ എന്തോ എനിക്ക് നമ്മുടെ പാഞ്ചാലി മേടിലെ കുരിശ് കയ്യേട്ടം അവിടുത്തെ ആ കുരിശിൻ്റെ വിഷയത്തിലാണ് ഞാൻ ആദ്യമായി ഈ ക്ഷേത്രഭൂമിയിലേക്കുള്ളൊരു ഒരു ഒരു ദൃഷ്ടി പറയുന്ന ആ ആ ഒരു കേസിൽ കൂടാണ് അപ്പോഴാണ് എനിക്കൊരു നിയോഗം വാരി തോന്നുന്നത് എന്തുകൊണ്ട് ബാക്കിയുള്ള ക്ഷേത്രങ്ങളുടെയും കൂടെ ഇതായിക്കൂടുക അങ്ങനെയാണ് ഞാനൊരു ഒരു യജ്ഞമായിട്ട് ഇത് ഇറങ്ങിയത് ഇപ്പം ഏകദേശം അമ്പതോളം കേസുകൾ അതിൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം നാലായിരം നാലായിരത്തി എണ്ണൂറ് ഏക്കർ ക്ഷേത്രഭൂമി ആയി ബന്ധപ്പെട്ട ഒരു നാൽപ്പത് അമ്പതോളം കേസുകൾ ഹൈക്കോടതിയിൽ നിലവിലുണ്ട് അപ്പോൾ അതിന് ഒരു ഒരു ബൂസ്റ്റ് വരാൻ എന്ന് വെച്ചാൽ ഞാൻ ഈ ഇത് പഠിക്കുന്നതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ജഗന്നാഥപുരി ക്ഷേത്രത്തിൻ്റെ കേസിൽ സുപ്രീം കോടതിയുടെ ഒരു ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ അനുസരിച്ച് ഈ ആരാധനാലയങ്ങളുടെ അതായത് മതം ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ ഏത് മതത്തിൻ്റെയാണ് ആരാധനാലയങ്ങളിലെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെയും കോടതിയുടെയും ചുമതലയാണ് ഡേറ്റി പർപ്പഷൽ മൈനറായത് കാരണം പാരൻസ് പാട്രി ജൂറിസ്റ്റിക്ഷൻ എന്ന് പറയും അപ്പോൾ അത് വെച്ചിട്ട് ഇത് ബാധ്യത സർക്കാരിനും കോടതിക്കുമാണെന്നും അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ജില്ലാ ജഡ്ജിമാരും ഈ ക്ഷേത്ര ഭൂമികളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ സ്വത്തുക്കളെ സംബന്ധിച്ച ഒരു എൻക്വയറി നടത്തി ഇതുമാതിരി എവിടെങ്കിലും ക്ഷേത്രഭൂമികൾ കയ്യേ കയ്യേറ്റ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ച് ഹൈക്കോടതി അതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായി പൊതു താല്പര്യ ഹർജിയായി പരിഗണിച്ച് ആ ക്ഷേത്രഭൂമികൾ തിരിച്ചു പിടിക്കാനായിട്ട് ഒരു പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഉത്തരമുണ്ട് അതും അതിന് അതിന് അത് അതേ സമയത്ത് തന്നെ ഹൈക്കോടതിയുടെ ഒന്ന് രണ്ട് വിധികളുണ്ടായിരുന്നു കേരള ലാൻഡ് റിഫോംസ് അതായത് ഭൂ ഭൂപരിഷ്കരണ നിയമം അനുസരിച്ചുള്ള പട്ടയങ്ങൾ കൊടുക്കുന്നത് അങ്ങനെയാണ് ഈ മെജോറിറ്റി പ്രോപ്പർട്ടിയും പൂരിക്കുന്ന പട്ടയങ്ങൾ കൊടുത്തിട്ടാണ് അപ്പോൾ ഈ പട്ടയങ്ങൾ കൊടുക്കുന്ന പിന്നെ ഈ ഈ ഈ നിയമം ക്ഷേത്രഭൂമിക്ക് ബാധകമല്ലാത്ത കാരണം ഭൂപരിഷ്കരണ നിയമപ്രകാരം കൊടുക്കുന്ന പട്ടയം റദ്ദിയാനായിട്ട് ഈ ഈ ലാൻഡ് റിഫോംസ് ആക്ട് വെച്ച് നിയോഗിക്കപ്പെട്ട ലാൻഡ് ട്രിബ്യൂണൽ അങ്ങനത്തെ ഫോറങ്ങളിലൊന്നും പോകേണ്ട ഹൈക്കോടതി നേരിട്ടതിന് അവകാശമുണ്ട് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് ജഡ്ജ്മെൻറ്റിൽ വന്നിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയോജിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഇത്രയും കേസുകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഇരുന്നാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയാം പാ പാളയം ശക്തി വിനായക ക്ഷേത്രം അത് ഇപ്പോൾ വേറെ ഏഴ് സെൻറ്റ് സ്ഥലത്താണ് ഇരിക്കുന്നത് ആറര ഏക്കർ സ്ഥലം ഉണ്ടാവും അമ്പലത്തിന് അത് ദേവസ്വം ബോർഡിന് അമ്പലമാണ് ദേവസ്വം ബോർഡിന് തീരെ താല്പര്യം ഇല്ല കാരണം ഒരുപാട് പേരെ അവിടെ നിന്ന് വരും അത് ഇറക്കുന്നതൊക്കെ അപകടം പിടിച്ച ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡിന് തീരെ താല്പര്യമില്ല പിന്നെ പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ കഠിനംകുളം ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് നൂറ്റി ചിലവാനം ഏക്കറ് നൂറ്റി ഇരുന്നൂറ്റി ചിലുവാനാം ഏക്കറ് ആ അമ്പലത്തിൻ്റെ പേരിലുണ്ട് പക്ഷേ ഇപ്പം അമ്പലത്തിൻ്റെ കയ്യിൽ ആകെ ഒന്നര ഏക്കർ രണ്ട് ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ അവിടെയും ദേവസ്വത്തിൻ്റെ തീരെ താല്പര്യമില്ല ആ കഠിനംകുള ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ അത് പടിഞ്ഞാറ് ദർശനത്തിൽ സമുദ്രത്തെ നോക്കിയിരിക്കുന്ന ശിവനാണ് ഭയങ്കര പവർഫുൾ ശിവനാണ് പക്ഷേ ശിവന് ആറാട്ടിന് പോകുന്ന കടലിലാണ് ഇപ്പോൾ ആറാട്ടിന് പോകണമെങ്കിൽ ആ ആറാട്ടിൻ്റെ ചടങ്ങിൻ്റെ ഭാഗമായി അടുത്തുള്ള പള്ളിയിലെ വികാരി അച്ഛൻ്റെ കത്ത് വേണം എങ്കിലേ അതിലേക്കൂടെ ആറായിട്ടിന് ഈ വിഗ്രഹം കൊണ്ട് കടലിലേക്ക് ഇറങ്ങാൻ സംഭവിക്കുകയുള്ളൂ അതാണ് അവിടുത്തെ സിറ്റുവേഷൻ അപ്പോൾ അത്ര ഗതികെട്ട ഒരു ഇതാണ് അപ്പോൾ അത് ഈ രണ്ട് കേസാണ് ഇപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇപ്പം നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നത് ഈ കേസുകളൊക്കെ ഈ പറഞ്ഞു നിങ്ങൾ ആലോചിക്കണം വർഷങ്ങൾ പത്തും അൻപതും വർഷമായി കയ്യേറിപ്പോയ വസ്തുക്കളാണ് അപ്പോൾ അത് തിരിച്ചു പിടിക്കുന്ന ഒരു ഒറ്റ രാത്രി കൊണ്ടും നടക്കില്ല ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ് അതെന്തായാലും ഇപ്പം നമ്മളിപ്പോൾ ഹൈക്കോടതി അനുകൂലമായ വിധി ഉണ്ടായാലും ഇറങ്ങിപ്പോകാനുള്ളവർ തീർച്ചയായിട്ടും കോടതി പോകും അപ്പം ഇറ്റ്സ് എ ലോങ് ബാക്ക് പക്ഷേ ആരെങ്കിലും എവിടെങ്കിലും തുടങ്ങുക എന്നുള്ളതാണ് ആരും തുടങ്ങാതിരുന്നിട്ട് ഇത്രയും നാളെ നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ ഇനിയുള്ള കാലം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എല്ലാം പിന്നെ ഭഗവാന്റെ നിശ്ചയം ഇപ്പം തമിഴ്നാട്ടില് ഇഷ ഫൗണ്ടേഷൻ അതായത് സദ്ഗുരു ജഗ്ഗി വാസുദേവ് ജിയുടെ ആഭിമുഖ്യത്തിൽ ഫ്രീ ടെമ്പിൾസ് എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ ഇഷ ഫൗണ്ടേഷൻ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങി ഉണ്ടായി അതായത് ക്ഷേത്രം ക്ഷേത്ര ഭരണം സർക്കാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോഡീസല്ല കൈകാര്യം ചെയ്യേണ്ടത് ഭക്തജനങ്ങളും ഭക്തജനങ്ങൾ ഉൾപ്പെടുന്ന സമൂഹവും അത്തരത്തിലുള്ള ട്രസ്റ്റുകളോ അത്തരത്തിലുള്ള സംഘടനകളോ ആണ് എന്ന രീതിയിൽ അതായത് ക്ഷേത്രങ്ങൾ ഭക്തർക്കായി വിട്ടുകൊടുക്കുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം അറിയാമല്ലോ അപ്പം അത്തരമൊരു ക്യാമ്പയിൻ നമ്മുടെ നാട്ടിൽ കാരണം ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ മതേതര സർക്കാർ ഭരിക്കുന്ന ദേവസ്വം ബോർഡാണ് അവിടെ ആരൊക്കെയാണ് പ്രസിഡന്റായി വരുന്നത് മെമ്പർമാരായി വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ ഈ മതേതര സർക്കാരുകളുടെ കയ്യിൽ നിന്ന് ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങളിലേക്ക് എത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത കേരളത്തിൽ എത്രത്തോളം ഉണ്ട് നമുക്കത് സാധിക്കുമോ കേരളത്തിനെ സംബന്ധിച്ചോളം ഇതൊരു വളരെ നമ്മുടെ ക്ഷേത്രങ്ങളും ഹിന്ദുക്കളെ സംബന്ധിച്ചോളം വളരെ ദയനീയ അവസ്ഥയാണ് കാരണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ വലിയ പുരോഗമനമൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റിസ് കൃഷ്ണയരുടെ നേതൃത്വത്തിലൊരു ഒരു ബില്ല് കരുടെ ഒരു റിപ്പോർട്ടൊക്കെ വന്നായിരുന്നു അതായത് എല്ലാ ആരാധനാലയങ്ങളും ക്ഷേത്രത്തിൻ്റെ മോഡലിൽ ഭരണം നടത്തണം സർക്കാർ ഭരിക്കണം എന്ന് പറഞ്ഞിട്ട് അത് അറബിക്കടലിലാണോ വേറെ ഏതെങ്കിലും കടലിലാണോ പോയെന്ന് എനിക്കറിയത്തില്ല ആരും അത് തൊടാൻ പോലും തയ്യാറല്ല കാരണം തൊട്ടാൽ കൈവൊള്ളൂ കാരണം ഹിന്ദുവിനെന്തെങ്കിലും ആർക്കും കഥ ഏഹ് നമ്മളെ വളരെ 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 എന്താ മസ്തിഷ്കം പ്രക്ഷാളനം എന്നൊക്കെ പറയില്ലേ അതെല്ലാം നടത്തി മതേതരത്വം കൊണ്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി നമ്മളെ ഷണ്ടന്മാരാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മളെല്ലാം ഹിന്ദുവിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് സഹിഷ്ണുത സഹിഷ്ണുത സഹിഷ്ണുതയാണ് പിന്നെ ഇപ്പം ബഹുസ്ഫുരത മതേതരത്വം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ക്ലീശ വാക്കുകളുണ്ട് ആ വാക്കുകളിൽ നമ്മൾ കടിച്ചു തൂങ്ങിയാൽ നമ്മുടെ ഹിന്ദുവിൻ്റെ മാത്രം ഒരു ഒരു എന്താ പറയുന്നത് ഒരു ബാണ്ഡക്കെട്ടാണോ വേറെ ആർക്കും ഇത് വാതകമല്ല അപ്പോൾ ആ പരുവത്തിൽ ആക്കി വെച്ചിട്ട് ഈ ക്ഷേത്രം വളരെ സുന്ദരമായി ഭരിച്ച് കയ്യേറി കാര്യങ്ങളൊക്കെ നടത്തി ഇഷ്ടമുള്ള രീതിയിൽ പോകുന്നു രാഷ്ട്രീയക്കാർ വരുന്നു ഭരിക്കുന്നു പോകുന്നു ആർക്ക് വേണേൽ വരാം ആർക്ക് വേണമെങ്കിൽ പോകാം ഭഗവാന്റെ വസ്തുക്കൾ എന്തും ചെയ്യാം ആർക്കും ചെയ്യാം അപ്പോൾ ഇത് ഒരു മൂവ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു ഒരു ഒറ്റ സിംഗിൾ വ്യക്തിയാണ് എനിക്ക് സംഘടനമായിട്ടൊന്നും ബന്ധമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മൂവ്മെൻറ്റ് പറ്റില്ല പക്ഷേ നിയമ പോരാട്ടങ്ങൾ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടി ജി മോഹൻദാസും സുബ്രഹ്മണ്യസ്വാമിയും ചേർന്നിട്ട് ഈ ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് വേറെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം ഭക്തരെ ഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടിട്ട് ഭക്തരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബോർഡായിരിക്കണം വരേണ്ടത് അതായിരിക്കണം ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് തന്നെയുണ്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന യു എൻ കോടതിയിലെ ജസ്റ്റിസുമായിരുന്ന ശങ്കരൻ ശങ്കരമേനോൻ അഡ്വക്കേറ്റ് ശങ്കരമേനോൻ ശങ്കരമേനോൻ ഒരു കരട് ബില്ല് വരെ തയ്യാറാക്കിയത് പക്ഷേ അതും ഈ പറഞ്ഞവരി നിന്ന നിപ്പിൽ അപ്രത്യക്ഷമായി ആർക്കും താല്പര്യമില്ല ഈ ഇതിപ്പോൾ ഈ ഈ കേസ് ആ കേസിനകത്ത് ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ടി ജി മോഹൻദാസിൻ്റെ കേസിൽ അതിപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കണം അപ്പം അത് നിയമവഴിയിൽ അങ്ങനെ പോവാം കാരണം ഒരു സെക്യുലർ രാജ്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം സുപ്രീം കോടതിയുടെ പല വിധികളും പറയുന്നത് സെക്യുലർ രാജ്യമാണെങ്കിൽ അപ്പം അതായത് സെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഭരണത്തിൽ മതമില്ല അപ്പം ഒരു അങ്ങനത്തെ ഒരു സർക്കാർ ഒരു സെക്യുലർ ഗവൺമെൻറ് എങ്ങനെ ഈ മതപരമായ സ്ഥാപനം ഭരിക്കുമെന്നുള്ളതാണ് ചോദ്യം അപ്പം അതിനകത്ത് ഒന്നുകൊണ്ട് സുപ്രീം കോടതി വിധികൾ അതിന് ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിലെ ആചാരങ്ങളൊരു വശം ഭരണം വേറൊരു വശം ഭരണം സെക്യുലർ ആണ് സെക്കുലർ ആക്ടിവിറ്റി വരും മറ്റേതേ ഉള്ളൂ റിലീജിയസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു മനസ്സിലാവുന്നില്ല എന്താണ് എനിക്ക് ഞാൻ കോടതി വിമർശിക്കാൻ ഞാനല്ല ആളല്ല പക്ഷെ എന്തായാലും അതിൻ്റെ ഒരു മാറ്റം വരും ആ ഒരു നിലപാടിൻ്റെ മാറ്റം വരും അപ്പോൾ അതിൻ്റെ പോരാട്ടം സുപ്രീം കോടതി നടക്കുകയാണ് ഞാനും അതിനകത്തുണ്ട് പിന്നെ ഇതിനകത്ത് വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിയമം കൊണ്ടുവരാന്നുള്ളതാണ് അത് നിയമം കേന്ദ്ര സർക്കാരിനും കൊണ്ടുവരാം സംസ്ഥാന സർക്കാരിനും കൊണ്ടുവരാം സംസ്ഥാന സർക്കാർ എന്തായാലും കൊണ്ടുവരാൻ പോകുന്നില്ല കാരണം പൊതുവേ കേരളത്തിൽ മാറി മാറി വരുന്ന മുന്നണികൾ ഹിന്ദുനോ ഹിന്ദുവിനോട് കാണിക്കുന്ന അവഗണന നമുക്കെല്ലാം അറിയാവുന്നതാണ് അപ്പോൾ ഇതാണ് അതിനകത്തൊരു ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇതൊരു മാറ്റം വന്നില്ലെങ്കിൽ അപജയമാണ് നമ്മുടെ ഹിന്ദുവിൻ്റെ അപജയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എവിടെ എത്തി നിൽക്കുന്നുള്ളത് ഭഗവാൻ പോലും കൺട്രോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഉണർന്ന് ഉയർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സംഘടനകളെല്ലാം ഒരുമിച്ച് വരണം വന്ന് എന്തെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി ചെയ്യാന്നുള്ളതാണ് അത് ചെയ്യും അടുത്ത അടുത്ത നിയർ ഫ്യൂച്ചറിൽ അത് അതുണ്ടാവുമെന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഏതൊരു രാഷ്ട്രീയ പാർട്ടിയായാലും അത് രാഷ്ട്രീയം എന്നതിലുപരി ഒരു മതം കലർത്തലാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് സി പി എമ്മിൻ്റെ മുസ്ലിം പ്രകടന നയങ്ങളും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്കായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതേത് പാർട്ടിയായാലും അത്തരത്തിൽ മതവൽക്കരിക്കുന്നത് അത് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കൊക്കെ വലിയ ക്ഷീണം നൽകില്ലേ ഇപ്പം സി പി എം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല ഞാൻ രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല സി പി എം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിൽ ഹിന്ദുവിൻ്റെ ഈ ഗതികേടിന് കാരണം കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു രോഗമാണ് ഒരു മഹാമാരി ഈ കേരളത്തിൽ എന്ന് വന്നോ അന്ന് തുടങ്ങി ഹിന്ദുവിൻ്റെ അഭിജയം നിങ്ങൾ നോക്കിക്കോളൂ കമ്മ്യൂണിസം ഈ കമ്മ്യൂണിസ്റ്റുകാരെ മതത്തിൽ മാത്രം കയറി ഹിന്ദുമതത്തിൻ്റെ ആചാരങ്ങളും അത് അനാചാരങ്ങളാണെന്ന് പറയും വിശ്വാസങ്ങൾ അവിശ്വാസം അന്ധവിശ്വാസമാണെന്ന് പറയും ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറയും അപ്പോൾ ഈ ഹിന്ദു ഭഗവാൻമാരിൽ വിശ്വസിക്കുന്നത് ഒരു ഒരു പുച്ഛയും വെറുപ്പും അവജ്ഞയുമായ ഒരു തലമുറയെ അവർ വളർത്തിയെടുത്തുന്നുള്ളതാണ് വളരെ വളരെ സയൻറ്റിഫിക്കായിട്ട് അപ്പം നമ്മളെ മതത്തിനെയും നമ്മുടെ വിശ്വാസങ്ങളെയൊക്കെ തള്ളിപ്പറയുന്ന ഒരു സമാ ഒരു സമാജത്തിനെ അവർ ക്രിയേറ്റ് ചെയ്തു അതാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നിമിഷയാണെങ്കിലും ലൗജിഹാദിൽപ്പെട്ട നിമിഷയാണെങ്കിലും അങ്ങനെ പല കുട്ടികളും ഇവരെല്ലാം പോകുന്നത് തീരെ നമ്മുടെ നമ്മുടെ ജപങ്ങളിലും പ്രാർത്ഥനകളിലും നമ്മുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒരു ശ്രദ്ധയും കൊടുക്കാതെ വളർത്തി വരുന്ന അങ്ങനെ വളർന്നു വരുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് മിക്കവാറും കുട്ടികളീ ഇതിലേക്ക് ആകർഷ ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ ആ ഒരു കമ്മ്യൂണിസം എന്ന് പറഞ്ഞ വിപത്ത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ലോക ചരിത്രം എടുത്താൽ ഏതൊക്കെ രാജ്യത്ത് ക്രിസ്ത്യൻ ഇൻവേഷൻ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ക്രിസ്ത്യൻ നേഷനായിട്ടുണ്ട് അതുമാതിരി മുസ്ലിം ഇൻവേഷൻ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അത് മുസ്ലിം നേഷനുമായിട്ടുണ്ട് പക്ഷേ ഇന്ത്യ നമ്മൾ സനാതനധർമ്മത്തിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു ഇന്ത്യയാണിത് നമുക്കൊരു നേതാവില്ല ഒരു പുസ്തകമല്ല ഒരു ദൈവമല്ല മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് ആ ഭാഷ വേറെ ആചാരം വേറെ പിന്നെ വസ്ത്രം വേറെ പിന്നെ ക്ഷേത്രങ്ങളിലെ ആചാര രീതികൾ വേറെ എല്ലാം വേറെ എന്നിട്ട് പോലും ഈ പത്തിരണ്ടായിരം വർഷം ഈ ഇവരെല്ലാം കയറി ഇളക്കി മറിച്ച് ഒരു ഒരു വിഭാഗം പിന്നെ ഫോഴ്സ് കൊണ്ടും മറ്റൊരു ഭാഗം കാശ് കൊണ്ടും എല്ലാ അഭ്യാസം നടത്തിയിട്ടും ഇവർ അവസാനം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പം എൺപത്താറ് ശതമാനം ഇവിടെ ഹിന്ദുക്കളാണ് അതാണ് സനാതനധർമ്മത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ബ്രിട്ടീ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത അതല്ല ഇവരൊക്കെ ഇതങ്ങനെ ചെയ്താലും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് ഹിന്ദുവിൻ്റെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയായിരുന്നു അതാണ് കമ്മ്യൂണിസത്തിൻ്റെ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കും എന്താ നമ്മുടെ മുഗൾ മുഗളന്മാർക്കും അല്ലെങ്കിൽ നമ്മുടെ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ ജിഹാദിക്കുമൊക്കെ ചെയ്യാൻ പറ്റാത്ത വലിയ പ്രഹരമാണ് ഈ കമ്മ്യൂണിസം ഹിന്ദുവിൻ്റെ മനസ്സിൽ ഏൽപ്പിച്ചത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പം ഒരു അമ്മ എന്നോട് പറയാണ് വളരെ പ്രൗഡായിട്ട് പറയാം സാർ ഞങ്ങളുടെയൊക്കെ ഞ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ മതവും ജാതിയും അങ്ങനെ ഒന്നുമില്ല അവരൊക്കെ വളരെ ലിബറലായിട്ട് ചിന്തിക്കുന്നവരാണ് അഭിമാനത്തോടെ പറയുന്നത് ലിബറലായിട്ട് ചിന്തിക്കുന്നവരാണ് അപ്പോൾ അവരിപ്പോൾ വേറൊരു ആളെ കല്യാണം ഇപ്പോൾ സാറിൻ്റെ മകൻ തന്നെ ചെന്നൈയിൽ പഠിക്കുന്നു എന്ന് പറയുന്നു സാർ എന്നോട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ കോൺവെർസേഷനാണ് സാറിൻ്റെ മകൻ ചെന്നൈയിൽ പഠിക്കുന്നു എന്ന് പറയുന്നു അയാളിപ്പോഴും ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കത് അംഗീകരിക്കില്ല വേറെ എന്താണ് മാർഗം അപ്പം ഞാൻ പറഞ്ഞു മാഡം പിന്നെ അങ്ങ് എൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം വളരെ കൊച്ചു കുഞ്ഞിലെ അവന് വളരെ വളരെ എന്താ പറയുന്ന ചെറിയ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഞാൻ പൂജാമറി ഇരിക്കുമ്പോൾ അവനെ പൂജാമുറി അവനാ പൂജാമറി വിളക്ക് തൊടാൻ ശ്രമിക്കും അങ്ങനെ ഒരുപാട് അഭ്യാസം കാണിച്ച് അവിടെ ഇരിക്കും അത് കഴിഞ്ഞ് കുറച്ച് നാളെ ലഭിച്ചു തുടങ്ങി ഇപ്പോൾ ഇന്നും ഇന്നും ചെന്നൈയിൽ അവൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് പത്ത് മിനിറ്റ് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ അപ്പം അങ്ങനെയും കുട്ടികളുണ്ട് മാഡം ഈ രാജ്യത്ത് ഈ കേരളത്തിൽ തന്നെ അങ്ങനെയും ഹിന്ദു ഭവനങ്ങളുണ്ട് മെജോറിറ്റിയും അങ്ങനത്തെ ഹിന്ദു ഭവനങ്ങളൊക്കെ തന്നെയാണ് അല്ലാത്ത ഭവനങ്ങൾ ജനറലൈസ് ചെയ്യണ്ട അപ്പം അല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപചയം ഈ കമ്മ്യൂണിസം വരുത്തി വെച്ച വലിയൊരു വിന നമ്മുടെ കുഞ്ഞുങ്ങളിലെല്ലാം നമ്മുടെ നമ്മുടെ സത്വത്തിനെയും ഹൈന്ദവ സത്വത്തിനെയും ഹൈന്ദവ സംസ്കൃതിയെയും എല്ലാം തള്ളിപ്പറഞ്ഞാലാണ് ഒരു മോഡേൺ ആവുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു ബോധ്യം എങ്ങനെയോ ഒരു ഫോൾസ് ഒരു ഒരു നറേറ്റീവ് വളർത്തിയെടുത്തെന്നുള്ളതാണ് അതാണ് ഈ കമ്മ്യൂണിസം കൊണ്ട ഏറ്റവും വലിയ അപകടം പിന്നെ അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് കാര്യത്തിന്റെ കാര്യത്തിൽ അവനെ ഹിന്ദു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് അവൻ മോട്ടിടുന്ന അടുത്ത മതങ്ങളാണ് അപ്പോൾ അതിന്റെ ഭാഗമായി കയറിയിട്ടുണ്ടാക്കുക അതിന്റെ ആ ആ അപകടം ആ മതങ്ങൾ വളരെ താമസിക്കാതെ മനസ്സിലായിക്കൊള്ളു എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് ശബരിമല വിഷയത്തിലെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ അഭിമുഖം അവസാനിപ്പിക്കാം ശബരിമല വിഷയം ഇപ്പോൾ കോടതിയിൽ നിലനിൽ നിൽക്കുന്ന വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ ചർച്ചയായിരുന്നു ദേവഗണങ്ങളും ഒക്കെ തങ്ങളുടെ കൂടെയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ശബരിമല വിഷയത്തെക്കുറിച്ച് അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ചെയ്യാൻ സമയമില്ല എന്നാൽ പോലും അതിൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഏതു തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെയും വിശ്വാസികളെയും ഭക്തജനങ്ങളെയും ബാധിക്കുമെന്നാണ് അങ്ക് കരുതുന്നത് ശബരിമല വിഷയത്തിലാണ് നമ്മുടെ പിണറായി സഖാവ് നമ്മുടെ ഹിന്ദുക്കളോട് കാണിച്ച ഏറ്റവും വലിയ ചതി എന്ന് എനിക്ക് ഒരു കാര്യത്തിൽ പിണറായി സഖാവിനോട് വളരെ നന്ദിയും നമ്മളെ എനിക്ക് മാത്രമല്ല ഒരുവിധം നമ്മളെ സ്വാഭിമാനമുള്ള എല്ലാ ഹിന്ദുക്കളും അദ്ദേഹത്തെ നന്നായി സ്മരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ വഴി കമ്മ്യൂണിസമാണ് ഹിന്ദുവിൻ്റെ അപജയത്തിന് തുടക്കമിട്ട് ഇവിടം വരെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത് പക്ഷേ ആ പിണറായി വിജയൻ സഖാവ് തന്നെ നമ്മുടെ ഹിന്ദുവിൻ്റെ റിവൈവലിനും ഹിന്ദു റിനയസൻസിനും തുടക്കം കുറിച്ചു ശബരിമല കാരണം ശബരിമലയിലെ അഭ്യാസം കാരണം ഈ ലൗ ജിഹാദ് വിഷയം പുറത്ത് വന്നതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള അമ്മമാരുടെ ഫോൺ കോളുകൾ അവരുടെ റിയാക്ഷൻസ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ആ ശബരിമലയിൽ കണ്ട ആർജവുണ്ടല്ലോ ഇവർ കുലസ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആ സ്ത്രീകൾ പണ്ടാണെങ്കിൽ ആരും പുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നു ഇപ്പം ഇറങ്ങാൻ തയ്യാറായി മുമ്പോട്ട് വരുന്നൊരു സാഹചര്യമാണ് ഹിന്ദു സ്ത്രീകളാണ് ഹിന്ദു പുരുഷന്മാരെക്കാട്ടും കൂടുതൽ സ്വാഭിമാന ആർജവം കാണിക്കുന്നത് അത് ഈ പിണറായി വിജയൻ സഹാവിൻ്റെ ഒരു ഒരു കോൺട്രിബ്യൂഷനാണ് അതിൽ ഞാൻ അദ്ദേഹത്തോട് എന്നും എന്നും നന്ദിയുണ്ടായിരിക്കും ഈ ചതി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സംസ്ഥാന സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് അതായത് സ്ത്രീ വിഷയത്തിൽ സ്ത്രീ അതായത് യുവതീ പ്രവേശന വിഷയത്തിൽ ഭക്തർക്ക് അനുകൂലമായി സംസ്ഥാന സർക്കാർ കൊടുത്തിരുന്ന അഫിഡവിറ്റ് മാറ്റി ഇതിന് നേരെ ഇതിനനുകൂലമാണ് ഇത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞ് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു അതുകൂടാതെ ദേവസ്വം ബോർഡിനെക്കൊണ്ട് ദേവസ്വം ബോർഡിനെക്കൊണ്ട് ബലമായിട്ട് കാരണം പത്മകുമാർ എന്ന് പറഞ്ഞാൽ പഴയ എക്സ് സി പി എം എം എൽ എ ആണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡിനെക്കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ അഫിഡവിറ്റ് മാറ്റാൻ്റെ ശ്രമം നടത്തി അപ്പോൾ അഭിഷേക് മൻ മനു സിങ്വി എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ ഒരു വക്കീലാണ് ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ വക്കീൽ അപ്പോൾ അദ്ദേഹത്തോട് കേസിൻ്റെ വാദം പറഞ്ഞതിന് രണ്ട് ദിവസം ഒരാഴ്ച മുമ്പ് പറഞ്ഞ് നിങ്ങൾ ഈ അഫിഡവിറ്റ് മാറണം മാറ്റി വേറെ കൊടുക്കണം അഭിഷേക് സിംഗ് കുറഞ്ഞു എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല ഞാൻ മോറലി ഐ എം നോട്ട് റെഡി പ്രിപ്പയർഡ് ഇറ്റ് റോഷലി ആൻഡ് മോറലി ഐ എം നോട്ട് പ്രിപ്പയർ ടു ഡു ഇറ്റ് കാരണം ഘടകവിരുദ്ധമായ ഒരു അഫിഡവിറ്റ് സ്ത്രീപ്രവേശനെതിരായിട്ട് ആചാരങ്ങളും എല്ലാം കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അഫിഡവിറ്റ് മാറ്റിയിട്ട് നവോത്ഥാനം പിണറായി വിജയൻ പറഞ്ഞ അനുസരിച്ച് അഫിഡേവിറ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറില്ല അങ്ങനെ പോയി വാദം പറയാനും ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു അഭിഷേക് മനസ്സുകയെ നിന്ന് നിൽപ്പിൽ രാഖി രാമാൻ അത് മാറ്റിയിട്ട് വേറൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്ത് ഭക്തരുടെ കാശ് കൊടുത്താന്ന് ആലോചിക്കണമൊക്കെ മനമുരുകി കരയുന്ന ഭക്തരുടെ കാശ് ആ കാശ് കൊടുത്തിട്ട് നമുക്കെതിരെ വാദം പറയാനായിട്ട് അഫിഡവിറ്റ് തിരുത്തി ഒരു വക്കീലിന് ലഭിച്ചു അതാണ് ആലോചിക്കേണ്ടത് ഇതുകൂടാതെ ഈ ശബരിമല വിധി വന്നു കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ എനിക്ക് പിണറായി വിജയൻ സഹാവിനെ കാണാൻ എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു പത്ത് മിനിറ്റ് കാണാനൊരു അവസരം ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ചേംബറിനെ വിളി വെച്ച് അന്ന് ഞാൻ അന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ സ്ത്രീ വിഷയത്തിൽ ഞങ്ങളുടെ ഈ യുവതി പ്രവേശന വിഷയത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് പാർട്ടി സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് ഞങ്ങൾ നവോത്ഥാനത്തിനാണ് അവിടെ എല്ലാവരും കേട്ടണം എന്നുള്ള ആശയക്കാരാണ് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനാണെങ്കിൽ അങ്ങ് ദേവസ്വം ബോർഡിനെ അനുവദിക്കൂ ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ അതും നടക്കില്ല ഞാൻ പറഞ്ഞു ദേവസ്വം ബോർഡ് ഒരു ഇൻഡിപെൻഡൻ്റ് ബോഡിയല്ലേ ദേവസ്വം ബോർഡ് ഭക്തർക്ക് വേണ്ടിയല്ലേ നിൽക്കേണ്ടത് ഭക്തരുടെ മെജോറിറ്റി അഭിപ്രായ ഇതല്ലേ അപ്പം അതൊന്നും നടക്കില്ല ഞങ്ങളുടെ സർക്കാരുള്ളടത്തോളം കാലം ആ നിലപാട് വേട്ടേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ഒരു പോയിൻ്റ് ഉണ്ട് അതായത് ഇത് ഹിന്ദു ആചാര സംരക്ഷണ ബന്ധപ്പെട്ട ആൾക്കാരുമായി ആചാര്യന്മാരുമായി ഒരു തീരുമാനം ഒരു സംസാരിച്ച ഒരു തീരുമാനമെടുക്കാൻ ഒരു അങ്ങനൊരു ഒരു ഒരു സമിതി സുപ്രീം കോടതി തന്നെ ഉണ്ടാക്കണം ഉണ്ടാക്കി അവരുടെ ഒരു തീരുമാനം കൂടെ അറിഞ്ഞിട്ട് വേണം ഇത് തീരുമാനമെടുക്കാൻ എന്ന് നിങ്ങളുടെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് അതെങ്കിലും പറയൂ സഖാവേ ഒന്ന് നിങ്ങളുടെ വക്കീലിനോട് വാദം പറയാൻ അത് വേണമെങ്കിൽ ആലോചിക്കാം എന്ന് അദ്ദേഹം മോത്ത് നോക്കി പറഞ്ഞെങ്കിലും പിണറായി സഖാവിൻ്റെ സ്വഭാവം അറിയാലോ നമുക്കെല്ലാം അറിയാം അപ്പം അതുകൊണ്ടത് നമ്മൾ വിശ്വസിച്ചിട്ടും കാര്യമില്ല ഇത്രയും നിറയട്ട ഒരു 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 എന്ന ര രീ വന്ന് റിവ്യൂ പെറ്റീഷന് വാദം പറഞ്ഞ കണ്ടാംഗ്രസ് ആയിട്ടുള്ള വാദങ്ങളായിരുന്നു കണ്ടാംഗ്രസ് നമ്മുടെ നെഞ്ചു പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള വാദങ്ങൾ സെമിറ്റിക് മതങ്ങളെയും ഹിന്ദു ഹിന്ദുമതത്തിനെയും കമ്പയർ ചെയ്തിട്ടുള്ള ആർഗ്യുമെൻസ് ആയിരുന്നു ക്രിസ്ത്യൻ മതവും മുസ്ലിം മതവും മതത്തിനെക്കാട്ടി നല്ലതാണ് അത് അതിൻ്റെ കാരണം ഇതുമാതിരി അനാചാരങ്ങൾ ഹിന്ദു മതത്തിൽ ഉള്ളതാണ് ഉള്ളതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ വരെ വാദം പറയാൻ വക്കീലമാരെ ഏർപ്പാട് ചെയ്താണ് ഈ സഹകൾ ഇത് കൂടുതലൊരു ചതി ഹിന്ദുവിനോട് ചെയ്യാനുണ്ടോ എൻ്റെ എൻ്റെ പൂർണ്ണ വിശ്വാസം സ്വാഭിമാനമായുള്ള ഒരു ഹിന്ദുവും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോട് കമ്മ്യൂണിസ്റ്റുകാരോട് പൊറുക്കില്ല മറക്കില്ല അത്ര കൊടും ചതിയാണ് നമ്മളവിടെ അവർ ചെയ്തത് അയ്യപ്പനും മറക്കില്ല അയ്യപ്പനും പൊറുക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ അയ്യപ്പനിൽ വിശ്വസിക്കുന്നു ഇതി കൂടുതലൊരു ഒരു ഒരു ദുഷ്ട ദുഷ്ടചിന്തയുള്ള ഹൈന്ദവ വിരുദ്ധ ചിന്തയുള്ള ഒരു ഒരു സർക്കാർ കേരളം കണ്ടിട്ടില്ല അപ്പം ഇത്രയും തിരക്കിനിടയിലും ടീം തത്ത് മോയോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചു തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമവശങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാവിധ ഭാവങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ് അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജ് ഈശ്വരന്മാരുടെ സ്വന്തം വക്കീൽ ഇനിയും ഈശ്വരന്മാർക്ക് വേണ്ടിയും ഈശ്വരന്മാരുടെ ഭൂമിക്ക് വേണ്ടിയും ആ അന്യാധീനപ്പെട്ട ക്ഷേത്ര വേണ്ടിയുമൊക്കെ ഒരുപാട് കാലം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രവൃത്തി വളരെ സ്തുത്യർഹമായി തന്നെ ചെയ്യാൻ കഴിയട്ടെ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും ടീം തത്വമായി നേരുകയാണ്